ഫ്ലവേഴ്സ് ടിവിയുടെയും 24 ന്യൂസിന്റെയും എം ഡി ആയ ആർ ശ്രീകണ്ഠൻ നായർ ജഗതി ശ്രീകുമാറിന് സംഭവിച്ച വാഹനാപകടത്തെപ്പറ്റി ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ശ്രദ്ധേയമാണ്. 2012 March 10 തേഞ്ഞിപ്പാലത്തിനടുത്ത് പനമ്പ്രയിൽ വെച്ച് ജഗതി ശ്രീകുമാർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത്. എന്നാൽ ആ യാത്ര പുറപ്പെടുന്ന സമയം യാദൃച്ഛികമായി ജഗതി ശ്രീകുമാറിനെ താൻ കണ്ടെന്നും എന്തോ അപകടം വരാൻ പോകുന്നു എന്ന തോന്നലിൽ ഈ കാർ യാത്ര വേണ്ട എന്ന് താൻ അദ്ദേഹത്തോട് പറഞ്ഞെന്നുമാണ് ശ്രീകണ്ഠൻ നായർ വെളിപ്പെടുത്തുന്നത്. മഴവിൽ മനോരമയിലാണ് അന്ന് ശ്രീകണ്ഠൻ നായർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മനോരമയുടെ ഫ്ളാറ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. ഒരു ദിവസം രാവിലെ അവിടെ നിന്നും നടക്കാനിറങ്ങിയ ശ്രീകണ്ഠൻ നായർ കരികിലേക്ക് ഒരു കാർ വന്നു നിന്നു. അമ്പിളിച്ചേട്ടൻ എന്ന ജഗതി ശ്രീകുമാർ ആയിരുന്നു കാറിനുള്ളിൽ. എനിക്ക് മൈസൂർ വരെ പോണം, അവിടെ ഒരു ഷൂട്ടുണ്ട്. ജഗതിയുടെ പേര് അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ എണ്ണം കൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടേണ്ടതായിരുന്നു. ഇക്കാര്യം എപ്പോഴും നേരിൽ കാണുമ്പോൾ ജഗതി ശ്രീകുമാറിനോട് ആർ ശ്രീകണ്ഠൻ നായർ ഓർമ്മിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അനിയ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്തായി എന്ന ചോദ്യവുമായാണ് അദ്ദേഹം അന്ന് വന്നത്. അത് ഉടനെ ശരിയാക്കാം. പക്ഷെ അമ്പിളിച്ചേട്ടാ, ഇത്രയും ദൂരത്തിൽ എന്തിനാണ് കാറിൽ പോകുന്നത്? ഫ്ലൈറ്റിൽ പോയാൽ പോരെ എന്ന് ചോദിച്ചു. ഉള്ളിലിരുന്ന് ആരോ വിലക്കും പോലെ തോന്നിയതുകൊണ്ടാണ് നന്നായി തന്നെ ആ യാത്രയിൽ നിന്നും ജഗതി ശ്രീകുമാറിനെ പിന്തിരിപ്പിക്കാൻ താൻ ശ്രമിച്ചതെന്ന് ശ്രീകണ്ഠൻ നായർ ഓർക്കുന്നു. പക്ഷേ ജഗതിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. മോനെ, നമ്മളെപ്പോഴും ഈ വണ്ടിയിലല്ലേ, ഊണും ഉറക്കവും എല്ലാം ഇതിൽ തന്നെ. നീ പേടിക്കണ്ട, പോയി വരാം. ഇത്രയും പറഞ്ഞ് ജഗതി ശ്രീകുമാർ പോയി. പിറ്റേ ദിവസം രാവിലെ മലയാള മനോരമ പത്രത്തിൽ ജഗതി ശ്രീകുമാർ കാർ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത വായിച്ച് ഞെട്ടലോടെ ശ്രീകണ്ഠൻ നായർ ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാനാകാതെ നിന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.